ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. Daniel Fasting, A Prayer for the World. ദിവ്യകാരുണ്യ യേശുവിൻ്റെ സാന്നിധ്യം മാനവരാശിയെ രൂപാന്തരപ്പെടുത്താൻ നിരന്തരം നമ്മോട് കൂടെയായിരിക്കാൻ സ്വർഗം നമുക്ക് നൽകിയ അനുഗ്രഹീതമായ സമ്മാനത്തിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും ഈ ദിവസമായിരിക്കുന്നത്. യുഗങ്ങളുടെ അവസാനം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് ഇതാ ഈ ദിവസവും നമ്മുടെ മുമ്പിൽ സ്നേഹത്തോടെ കടന്നു വരുന്നു. ഓ എന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന ദിവ്യകാരുണ ഈശോയെ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ സ്വപുത്രനെപ്പോലും നൽകാൻ തക്കവിധം ലോകത്തെ അത്ര കണ്ട് സ്നേഹിച്ച നമ്മുടെ ദൈവത്തെ നമുക്ക് വാഴ്ത്തണം. നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തണം. അതെ, എന്നോടുള്ള സ്നേഹത്താൽ
നിരന്തരം തിരുസക്രാരിയിലായിരുന്നു കൊണ്ട് ജ്വലിക്കുന്ന ദിവ്യകാരുണ്യ യേശുവേ, നിന്നോടുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ഓ ഈശോയെ, ഞങ്ങളുടെ വിഭ്രാന്തി വർദ്ധിക്കുന്ന കാലമാണിത്. ദൈവമക്കൾ പോലും ഭയപ്പെട്ട് പിൻവാങ്ങുന്ന കാലഘട്ടമാണ് ഇത്. അന്ന് നീ ഓർക്കുന്നില്ലേ, മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന മഹാത്ഭുതം കഴിഞ്ഞ് നീ സന്ധിയിൽ പ്രാർത്ഥിക്കാൻ മടങ്ങി. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർ വഞ്ചിയിലൂടെ യാത്ര ചെയ്തു അക്കരയെ ലക്ഷ്യമാക്കിക്കൊണ്ട്. എന്നാൽ കാറ്റിലും കോളിലും പെട്ട് വഞ്ചി ആടി ഉലഞ്ഞു. അവർ പരിഭ്രാന്തിയുള്ളവരായി മാറി. അവർക്കറിയാമായിരുന്നു അവരുടെ ദൈവം ശക്തനാണ് എന്ന്. അവർക്കറിയാമായിരുന്നു അഞ്ചപ്പം കൊണ്ട് 10,000 തീറ്റിപ്പോറ്റുവാൻ കഴിവുള്ളവനാണ് എന്ന്. എങ്കിലും സാഹചര്യം അവരെ ഭയപ്പെടുത്തി, സാഹചര്യം അവരെ ഭീതിയിലാക്കി. ഇതാ അന്ന് നീ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്. ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്. ഭയപ്പെടേണ്ട. ഓ ഈശോയെ, ഇതുപോലെ തന്നെ അവിടുന്ന് അനുഗ്രഹങ്ങളുടെ ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം. അവിടത്തേക്ക് മരിച്ച ലാസറിനെ പോലെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. അവിടത്തേക്ക് ഇല്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ദൈവമേ, ലോകം വല്ലാത്ത ഭയത്തിലാണ്. വിശ്വാസി സമൂഹവും ഭയത്തിലാണ്. ഞങ്ങളോട് പറയണമേ, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്, ഇത് ഞാനാണ്. ദിവ്യകാരുണ്യ യേശുവേ, ഈ അനുഗ്രഹീതമായ ആരാധനയിൽ പങ്കുകാരാകുന്ന എല്ലാ ദൈവമക്കളോടും നീ പറയണമേ, ഇത് ഞാനാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാണ്. ഞാൻ വരും, നിങ്ങളെ സൗഖ്യപ്പെടുത്തും, നിങ്ങളെ രൂപാന്തരപ്പെടുത്തും, മഹാമാരികളെ കെട്ടടങ്ങാൻ അനുവദിക്കും. ദൈവശക്തി വെളിപ്പെടും. നിങ്ങളുടെ മേൽ എൻ്റെ കരം ഞാൻ അയക്കും. ഓ ഈശോയെ, അന്ന് നീ വരാൻ വൈകിയിരുന്നുവെങ്കിൽ ആ ശിഷ്യഗണം പരിഭ്രാന്തിയിലായിരുന്ന് വല്ലാതെ തകർന്നു പോയേനെ. അങ്ങ് ഓടിയെത്തിയല്ലോ അവർക്ക് വേണ്ടി. ഇതുപോലെ തന്നെ ഈശോയെ, ഒരിക്കൽ കൂടി അവിടുന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരിക. ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് വരിക. ആശുപത്രികളിൽ രോഗികളായി കഴിയുന്നവരുടെ ഇടയിലേക്ക് വരിക. ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിലേക്ക് നീ വരിക. ദൈവ ശുശ്രൂഷകരുടെ ഇടയിലേക്ക് വരിക. അങ്ങയെ സ്നേഹിക്കാൻ കഴിയുന്നവരുടെയും കഴിയാത്തവരുടെയും ഇടയിലേക്ക് നീ വരിക. ഓ നീ വരിക യേശുവേ, നീ വേഗം വരിക. ഈശോയെ നോക്കിക്കൊണ്ട് ഹൃദയത്തിൽ നമുക്ക് പറയാം, ഓ ഈശോ, നീ വേഗം വരിക, വേഗം വരിക. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്നേഹത്തോടെ ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് സാധിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് പറയാം, കർത്താവേ, ഗവൺമെൻറ് സംവിധാനങ്ങൾ ദുർബലമാകുന്നു, അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ദുർബലമാകുന്നു, മനുഷ്യൻ്റെ ശക്തി എത്ര കണ്ട് പരിമിതമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഓ കർത്താവേ, മനുഷ്യൻ്റെ പരിമിതി പരിമിതമാകുമ്പോഴാണല്ലോ അപരിമേയനായ അങ്ങയുടെ ശക്തി പ്രബലമാകുന്നത്. അങ്ങ് കരബലം പ്രയോഗിക്കണമേ. അങ്ങയുടെ ശക്തി ഒരിക്കൽ കൂടി മാനവരാശിയുടെ മേൽ നീ പ്രയോഗിക്കണമേ. ദുഷ്ടനും അവൻ്റെ കിങ്കിരന്മാരും പരിഹസിക്കുവാൻ ഒരിക്കലും ഇടവരുത്തരുതേ. അവൻ്റെ ആധിപത്യത്തിന് ഒരിക്കലും നീ അവസരം ഒരുക്കരുതേ. ഓ ദൈവമേ, ഞങ്ങൾ പരിഭ്രാന്തരാണ്, ഞങ്ങൾ ഭയത്തിലാണ്, ഞങ്ങൾ വേദനയിലാണ്. വരിക, വരിക കർത്താവേ, നിന്റെ ആജ്ഞാവചനവുമായി നീ വരിക. സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വൈകരുതേ, വൈകരുതേ.
ദിവ്യകാരുണ ഈശോയെ, അങ്ങയുടെ നാമം വിളിച്ചുകൊണ്ട് സ്വകാര്യമായ മുറികളിൽ, ആശ്രമങ്ങൾക്കിടയിൽ, ആശുപത്രിയിൽ, ഒറ്റപ്പെട്ട വരാന്തകളിൽ, ഒറ്റപ്പെട്ട തുരുത്തുകളിൽ പ്രാർത്ഥനാപൂർവം ഇരിക്കുന്ന എല്ലാ ദൈവമക്കളോടും കൂട്ടുചേർന്നാണ് ഞങ്ങൾ ഈ അനുഗ്രഹീതമായ ദിവസം പ്രാർത്ഥിക്കുന്നത്. അന്ന് ശിഷ്യന്മാരെ പോലെ ലോകം വല്ലാതെ വേദനിക്കുന്ന ഒരു കാലയളവാണല്ലോ ഈശോ ഇത്. കർത്താവെ, മനുഷ്യർ ആത്മഹത്യയ്ക്ക് പോലും മുതിരുന്ന കാലം, നാളെയെക്കുറിച്ച് ഓർത്തുകൊണ്ട് വല്ലാതെ വിഷമിക്കുന്ന സമയം, മരിച്ചു പോയേക്കുമോ, തീർന്നു പോയേക്കുമോ എന്ന് ചിന്തിക്കുന്ന കാലം, ഓ ഈശോ, സ്നേഹത്തോടെ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു. നിന്നെ വിളിക്കാനല്ലാതെ മനുഷ്യരായ ഞങ്ങൾക്ക് എന്താണ് കഴിയുന്നത്? ഞങ്ങളുടെ അധരത്തിൽ നിന്നെ വിളിക്കാനുള്ള വചനം നിക്ഷേപിച്ചത് നീ തന്നെയല്ലേ? സ്നേഹത്തോടെ നിന്നെ വിളിക്കുന്നു. ഓ ഈശോ, നീ വരാൻ വൈകരുത്, നീ സ്നേഹകരം നീട്ടാൻ വൈകരുത്, നിന്റെ കരബലം പ്രയോഗിക്കാൻ നീ വൈകരുത്, നിന്റെ ആജ്ഞാ വചനം അയക്കാൻ നീ വൈകരുത്, നിന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ചേർത്ത് പിടിക്കാൻ നീ വൈകരുത്, വൈകരുത് കർത്താവേ, വൈകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ യേശുവേ, നിയമവ്യവസ്ഥിതികൾ ഇന്ന് ദൈവികമായ സംവിധാനങ്ങൾക്കെതിരാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങളും തന്നെ ഒന്നിനു പുറകെ മറ്റൊന്നായി അബോർഷനായ നിയമങ്ങൾ പാസാക്കി. ഒരു രാഷ്ട്രവും ഭേദമില്ലാതെ തന്നെ ഓരോ രാഷ്ട്രങ്ങളും വാദിച്ച് ഗേ റൈറ്റുകൾക്കും ലെസ്ബിയൻ റൈറ്റുകൾക്കും വേണ്ടി നിയമവ്യവസ്ഥിതികളിലൂടെ അംഗീകാരം മുദ്ര കൽപ്പിക്കുന്നു. മാത്രവുമല്ല, സ്വാഭാവികമായ ബന്ധങ്ങളെക്കാൾ സമീപകാലം വരെ ഇരുട്ടിൻ്റെ മറയിൽ മാത്രമുണ്ടായിരുന്നത് ഇതാ വെളിച്ചത്തിൽ ഏറ്റവും കാര്യമായി ആഘോഷിക്കാനിട വരുന്നു. സുവർഗരതിയും അത്തരം സംവിധാനങ്ങളും ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. മനുഷ്യർ സോഷ്യൽ ഡിസ്റ്റൻസിങ് കാത്തുപാലിക്കുന്ന ഈ കാലത്ത് പോലും ഗേ പരേഡുകൾ കാര്യമായി നടക്കുന്നു. ഓ ഈശോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ദൈവമക്കൾ വല്ലാതെ വേദനിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളായി, എത്രയോ നാളുകളായി ഞങ്ങൾ നിന്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സംവിധാനം ഭൂമിയിൽ വരണമെന്ന്. കർത്താവേ, ഒരുപക്ഷേ ഞങ്ങളുടെ പാപങ്ങളാണോ അങ്ങയുടെ സംവിധാനം ഈ പ്രപഞ്ചത്തിൽ മാറ്റൊലികൊള്ളുവാൻ തടസ്സമായി നിൽക്കുന്നത്? കർത്താവേ, ഗർഭചിത്രം നടത്തിയിട്ടുള്ള എല്ലാവരുടെയും പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച് ഈ സമയം അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരുന്നു. കർത്താവേ, ഒരുപക്ഷേ സുബോധമില്ലാത്ത കാലയളവിൽ അവരെടുത്ത തീരുമാനമായിരിക്കാം. ഒരുപക്ഷേ അങ്ങയെ അറിയാത്തതുകൊണ്ട് അവർ അത്തരം നിയമ സംവിധാനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതായിരിക്കാം. ഓ കർത്താവേ, നിന്റെ മക്കളോട് നീ കരുണ കാണിക്കണമേ, ദൈവമക്കളോട് നീ കരുണ കാണിക്കണമേ. പ്രത്യേകമായി ക്രൈസ്തവ രാഷ്ട്രങ്ങളെ ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്രിസ്ത്യാനികൾ അധികം തിങ്ങിപ്പാർക്കുന്ന രാജ്യങ്ങളിലാണല്ലോ ഇത്തരം നിയമങ്ങൾ ധാരാളമായി പാസാക്കുന്നത്. ദൈവമേ, അങ്ങയുടെ കരുണയുടെ കരം നീട്ടണം, അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരം നീട്ടണം. ഞങ്ങൾക്കറിയാം അങ്ങയുടെ ഹൃദയത്തെ ഇതെല്ലാം ഒരുപാട് വേദനിപ്പിക്കുന്നുവെന്ന്, അങ്ങയുടെ മാറിടത്തെ ഇതെല്ലാം ഒരുപാട് തകർത്ത് കളയുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. ഓ ഈശോയെ, നിന്റെ കരുണയുടെ കരം നീട്ടണമേ.
നിന്റെ സംവിധാനങ്ങൾ ഒരിക്കൽ കൂടി ഭൂമിയിൽ കൊണ്ടുവരണമേ. രാജാതിരാജനും യേശു മഹേശനുമാണ് അവിടുന്ന് എന്ന് ഒരിക്കൽ കൂടി അവിടുന്ന് തെളിയിക്കണമേ. സ്നേഹത്തോടെ ഞങ്ങൾ വരുന്നു ഈശോ, ഞങ്ങളെ അനുഗ്രഹിക്കുക, ഞങ്ങളെ ബലപ്പെടുത്തുക, ഞങ്ങളുടെ വിലാപങ്ങൾ നീ കേൾക്കുക, ഞങ്ങളുടെ കണ്ണുനീര് നീ കാണുക, ഞങ്ങളുടെ ദുർബലമായ അവസ്ഥകൾ നീ കാണുക. ഓ, ഞങ്ങളുടെ പതറുന്ന മനസ്സ് ഓ ഈശോ നീ സ്നേഹത്തോടെ വീക്ഷിക്കുക. ഈശോയുടെ മുമ്പിലേക്ക് സ്നേഹത്തോടെ നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം, വിശ്വാസത്തോടെ നമുക്ക് കൊടുക്കാം. അതെ, നമ്മുടെ ഈശോ അവൻ വരുന്നുണ്ട്. അവൻ പറയും, ധൈര്യമായിരിക്കുവൻ, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, സാഹചര്യങ്ങളിലേക്ക് നോക്കണ്ട, എന്നിലേക്ക് നോക്കിയാൽ മതി, ഈശോ നീ വരിക. രോഗങ്ങളോ മനഭാരങ്ങളോ ദുഃഖ ദുരിതങ്ങള പകട ക്ലേശങ്ങളോ ഭയപ്പെടേണ്ട മകനെ, എൻ കൃപ പുതു ജയമരുളും. രോഗങ്ങളോ മനഭാരങ്ങളോ ദുഃഖ ദുരിതങ്ങള പകട ക്ലേശങ്ങളോ ഭയപ്പെടേണ്ട മകനെ, സഹോദരങ്ങളെ, ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ 7-ാം ദിവസത്തിലാണ് നാം ഇന്ന്. ഈ ദിവസങ്ങളിൽ സ്നേഹത്തോടെ ഈ വിശ്വാസത്തിൻ്റെ യാത്രയിൽ, ഈ ആത്മീയ യാത്രയിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് പ്രത്യേകം ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ഈ ദിവസം നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ലോകത്തിലെ പ്രധാനപ്പെട്ട ലോകരാഷ്ട്രങ്ങളിലെല്ലാം നിയമവ്യവസ്ഥിതികൾ ക്രിസ്തീയമായ വിശ്വാസത്തിന് സുവിശേഷത്തിനെതിരാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഭൂമിയിൽ മനുഷ്യർ ഫിസിക്കലായി, സോഷ്യലായി ഡിസ്റ്റൻസ് സൂക്ഷിക്കുന്ന കാലത്തും ലോകത്തിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കൂട്ടം കൂടിയുള്ള പരേഡുകൾ നടക്കുന്നുണ്ട്. സേറ്റാനിക് വർഷിപ്പ് സെൻറ്ററുകളിൽ ഇപ്പോഴും പിശാചിനെ ആരാധിച്ചുള്ള കുർബാനകൾ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയം, ദിവ്യകാരുണ്യ ഈശോയുടെ ഹൃദയം വല്ലാതെ മുറിപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ദൈവ കരുണയ്ക്ക് വേണ്ടി ഈ നാളുകളിൽ അധികമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് 25 പ്രാവശ്യം ഒന്നിനു പുറകെ മറ്റൊന്നായി മുട്ടിന്മേൽ കുത്തി മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിന് മുഴുവൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്ന് ശ്രവിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 9-12 വരെയുള്ള വചനങ്ങളാണ്. നിയമലംഘകരായ ശത്രുക്കളുടെയും ഏറ്റവും നിന്ദ്യമായ ധിക്കാരികളുടെയും ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായ അനീതി പ്രവർത്തിക്കുന്ന ഒരു രാജാവിൻ്റെയും കരങ്ങളിൽ അങ്ങ് ഞങ്ങളെ വിട്ടുകൊടുത്തിരിക്കുന്നു. ഇപ്പോഴാകട്ടെ വായ് തുറക്കുന്നതിന് പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ലജ്ജയും അവമാനവും അങ്ങയുടെ ദാസരെയും ആരാധകരെയും ബാധിച്ചിരിക്കുന്നു. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങൾക്ക് തീർത്തും ഞങ്ങളെ തീർത്തും പരിത്യജിക്കരുതേ. അങ്ങയുടെ ഉടമ്പടി ലംഘിക്കരുതേ. അങ്ങയുടെ സ്നേഹഭാജനമായ അബ്രാഹത്തെയും അങ്ങയുടെ ദാസനായ ഇസ്ഹാക്കിനെയും അങ്ങയുടെ പരിശുദ്ധനായ ഇസ്രയേലിനെയും അനുസ്മരിച്ച് അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ നിന്ന് പിൻവലിച്ച് കളയരുതേ. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിക്ക്
ദൈവം നൽകുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യമാണ്. ദൈവത്തിൻ്റെ മഹത്വം അവർക്ക് കാണാൻ കഴിയും. മറ്റുള്ളവർക്ക് കാണാൻ കഴിയണം നിർബന്ധമില്ല. പക്ഷേ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മോശയെപ്പോലെ, ജോഷുവായെ പോലെ, സ്ലിഹന്മാരെ പോലെ, അമ്മ മറിയത്തെ പോലെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന, നമുക്ക് വേണ്ടി മാത്രം സെൽഫിഷ് അല്ലാത്ത വിധത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും ദൈവം നൽകുന്ന ഒരു ആനുകൂല്യമാണ്. ദൈവത്തിൻ്റെ മഹത്വം കാണാൻ ദൈവം അനുവദിക്കും എന്നുള്ളത്. ഇന്ന് രണ്ടാമത്തെ ആനുകൂല്യം, അത് വിലാപ സങ്കീർത്തനങ്ങൾ ഉയർത്താൻ ദൈവം നമ്മളെ അനുവദിക്കും. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ദൈവത്തെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കും. നമ്മുടെ ദൈവം നമുക്ക് നൽകുന്ന വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ്. ദൈവത്തെ കുറ്റം വിധിച്ചാലും, അവനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാലും അവൻ നമ്മളെ വേണ്ട എന്ന് വെക്കില്ല. അവനെതിരെ തിരിയാനുള്ള സ്വാതന്ത്ര്യം പോലും അവൻ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ ആനുകൂല്യം എന്ന് പറയുന്നത്. ഇന്ന് മൂന്ന് ചെറുപ്പക്കാർ, അവർ തീച്ചൂളയിൽ കിടക്കുമ്പോൾ ദൈവത്തോട് പറയുകയാണ്, ഓ ദൈവമേ, നീ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവമേ. എങ്കിലും ഇന്ന് ഞങ്ങൾക്ക് വാ തുറന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം നൂറിരട്ടി തീജ്വാലകൾ വർദ്ധിപ്പിച്ച ഒരു തീച്ചൂളയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് ദൈവമേ, അങ്ങയുടെ നാമം ലജ്ജാകരമായി ലജ്ജിതമായി പോകരുത് ദൈവമേ. ദൈവമേ, അതുകൊണ്ട് ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്, സംസാരിക്കാൻ പറ്റണില്ല. അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് അത്തരത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവമേ, നിന്റെ കരുണ നീ അയക്കണം. സഹോദരങ്ങളെ, ഒരു പക്ഷേ ലോകത്തിൽ ഈ കഴിഞ്ഞ നാളുകളിലായി എത്രയോ വിശുദ്ധ ബലികൾ മഹാമാരികൾ കെട്ടടങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചു നടന്നു. ദൈവമക്കൾ എത്രയോ ഇടങ്ങളിൽ പ്രാർത്ഥിച്ചു, എന്നിട്ടും രോഗം മൂർച്ഛിക്കുന്നതല്ലാതെ ശാന്തമാകുന്നതായി കാണുന്നില്ല. നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ, നീ എന്തുകൊണ്ടാണ് കടന്നു വരാൻ വൈകുന്നത്? ഞങ്ങളെ ലജ്ജാകരമാക്കി കളയുന്ന എന്തുകൊണ്ടാണ്? പലരും ചോദിക്കുന്നു, ദൈവം അത്ഭുതത്തിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ദൈവം എവിടെ പോയി? നമുക്ക് ഈശോയോട് പറയണം, ഈ ദിവസം, ഈശോ, ഞങ്ങൾ വല്ലാത്ത ലജ്ജയിലാണ്, ഞങ്ങൾ വല്ലാത്ത നാണത്തിലാണ്, ഞങ്ങൾ വല്ലാത്ത വിലാപത്തിലാണ്, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പഴയ നിയമത്തിൽ മോശ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. 17-ാമത്തെ അധ്യായത്തിലാണ്, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ. സീൻ മരുഭൂമി പിന്നിട്ട് റഫീദീമിലെത്തി. കുടിക്കാൻ വെള്ളമില്ല. വെള്ളമില്ലാതെ വന്നപ്പോൾ ഇസ്രയേലിലെ നേതാക്കന്മാരെല്ലാവരും കൂടി പറഞ്ഞു, ഇവിടെ ഞങ്ങൾ വെള്ളമിട തരാതെ ദാഹിച്ച് ഞങ്ങൾ ചാവാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളിവിടെ കൊണ്ടുവന്നത്? ഹൃദയം തകർന്നു മോശയുടെ. മോശ ചെന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഇരുന്നു. അവൻ പറഞ്ഞു, ദൈവമേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങൾ എൻ്റെ നാമവും നിൻ്റെ നാമവും ഒരുപോലെ ലജ്ജാകരമായി പോവുകയാണല്ലോ. ദൈവം പറഞ്ഞു, ആ ചെങ്കടൽ രണ്ടായി വിഭജിക്കാൻ നിന്നെ അനുവദിച്ച അതേ വടി നീ കൈകളിലെടുക്കുക. അവൻ ആ കൈകളിൽ വടിയെടുത്തു. പാറയെ പിളർക്കാൻ തക്ക വിധത്തിൽ നീ ആ പാറയിൽ അടിക്കുക എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ആ പാറയിൽ നിന്ന് ദൈവം ജലം കൊണ്ടുവന്നു. അത് ദൈവത്തിനെതിരെ തിരിഞ്ഞ ദേശമായതുകൊണ്ട് ആ ദേശത്തിന് മാസ എന്നും മെരീബ എന്നും ദൈവം പേരിട്ടു. സഹോദരങ്ങളെ, ഓർക്കണം, ദൈവ മക്കൾക്ക്, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കംപ്ലൈൻറ്റുകൾ പറയാം. ദൈവമേ, ഞങ്ങളെ ലജ്ജിപ്പിക്കല്ലേ എന്ന് പറയാം. ദൈവമേ, നീ എവിടെ പോയെന്ന് ചോദിക്കാം. ദൈവമേ, നീ വന്നില്ല എങ്കിൽ ഞങ്ങൾ ദുർബലരാകുമെന്ന് പറയാം. ഈ ദിവസം നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും നിയമവ്യവസ്ഥിതികളിലൂടെ കർത്താവിൻ്റെ നാമത്തിന് കളങ്കം വന്നിരിക്കുന്ന, ദൈവസഭയുടെ നാമത്തിന് കളങ്കം വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഓ കർത്താവെ, ശ്രവിക്കണമേ, കർത്താവെ, പൊറുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുന്നവർ മുട്ടുകൾ കൊത്തി എന്നോടൊപ്പം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ദാനിയേൽ 9:19 ആവർത്തിക്കുമല്ലോ, ഓ കർത്താവെ, ശ്രവിക്കണമേ, കർത്താവെ, പൊറുക്കണമേ എന്ന്. ശ്രവിക്കണമേ കർത്താവേ, ക്ഷമിക്കണമേ കർത്താവേ, ശ്രവിക്കണമേ.
നാമത്തെ പ്രതി നീ വൈകരുതേ. Name of Jesus, I take authority and I bind all powers and forces in the air, in the ground, in the water, in the underground, in the netherworld, in nature and in fire. You are the Lord of the entire universe, and I give you glory for your creation. In your name, I bind all the demonic forces that have come against us and our families. And I seal all of us in the protection of your precious blood that was shed for us on the cross. O Mary, our mother, we seek your protection and intercession with the Sacred Heart of Jesus for us and for our families, and surround us with your mantle of love to discourage the enemy. Saint Michael and our guardian angels, come defend us and our families in the battle against all the evil ones that roam the earth. In the name of Jesus, I bind and command all powers and forces of evil to depart right now away from us, from our homes and from our lands. And we thank you, Lord Jesus, for you are a faithful and compassionate God. We make this prayer in the most holy name of Jesus our Lord. Amen. Aradhana Deva Putra, Aradhana Yeshunatha, Aradhana Deva Putra. Hari Hari